നമുക്കിന്ന് വല്യങ്ങിയ സാമ്പാർ വയ്ക്കുന്നത് നോക്കാം. അതിനെടുത്ത കഷ്ണങ്ങളെല്ലാം അരിയ. അതിൻ്റെ കൂട്ടത്തിൽ ചെറിയ ഉള്ളി, വലിയ ഉള്ളി, പച്ചമുളക്, വെളുത്തുള്ളി, പിന്നെ കഷ്ണങ്ങൾ ക്യാരറ്റ്, പടവളങ്ങ, വെള്ളരി, ഉള്ളക്കിഴങ്ങ് ഇതൊക്കെ അരിയുക. ഒരു കുക്കറിൽ കട്ടക്കായം ഇടുക. അതിൻ്റെ കൂട്ടത്തിൽ അരിഞ്ഞുവെച്ചിരിക്കുന്ന എല്ലാം ഒന്നത്തിടുക. ഇച്ചിരി ഉപ്പും മഞ്ഞപ്പൊടി ഇടുക. വേറൊരു പാത്രത്തിൽ ഇച്ചിരി എന്താണ് വെണ്ടയ്ക്ക, മുരിങ്ങയ്ക്ക, തക്കാളി, ഇതിന് വേവ് പെട്ടെന്ന് ഉള്ളതുകൊണ്ട് നമ്മൾ വേറൊരു പാത്രത്തിലാണ് ഇത് വേവിക്കുന്നത്. വറുക്കാനുള്ളത് സെപ്പറേറ്റ് എടുത്ത് വയ്ക്കുക. കറിവേപ്പിലെ ഇത് ചെറിയ ഉള്ളിയും ഉണക്കമുളകും മല്ലി ഇലയും പിന്നെ ഉലുവാൻ്റെ ഉണങ്ങിയ ഇലയും എല്ലാം എടുത്ത് റെഡിയാക്കി വയ്ക്കുക. പൊടികളിൽ നമുക്ക് മുളക് പൊടി, മല്ലിപ്പൊടി റെഡിയാക്കാം. പിന്നെ പുളിവെള്ളം പിഴിഞ്ഞ് റെഡിയായിട്ട് വയ്ക്കാം. ഒരു പാത്രത്തിൽ ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിക്കുക. വെളിച്ചെണ്ണ ഒഴിച്ച പാട് തന്നെ അത് ചൂടായി വരുമ്പോൾ നമുക്ക് അതിൽ കുറച്ച് കടുകിട്ട് കൊടുക്കാം. കടുകിട്ട് നന്നായിട്ട് പൊട്ടപ്പൊട്ടേന്ന് പൊട്ടുമ്പം അതിലേക്ക് നമുക്ക് ചെറിയ ഉള്ളിയും ഉണക്കമുളകും ഇട്ട് ഒന്ന് നന്നായിട്ട് ഫ്രൈ ചെയ്യാം. അതിച്ചിരി ഒന്ന് ബ്രൗൺ ആകുമ്പോഴത്തേക്കും നമുക്ക് കറിവേപ്പില ഇടാം. കറിവേപ്പില ഇട്ട് ഒരു 30 seconds ആകുമ്പോഴത്തേക്കും അത് കോരി ഒരു ബൗളിലേക്ക് മാറ്റിയിട്ട് ഇതേ എണ്ണയിൽ നമുക്ക് നമ്മൾ മാറ്റി വെച്ച് മുളക് പൊടിയും മല്ലിപ്പൊടിയും ഇട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്യുക. അത് ഫ്രൈ ചെയ്ത് ആദ്യം ഫ്രൈ ചെയ്യരുത്, കരിയും കുറച്ചൊന്ന് ഫ്രൈ ചെയ്തിട്ട് ഉടനെ നമ്മൾ ഈ കുക്കറിൽ വേവിച്ച വെജിറ്റബിൾസിലെ അതെടുത്ത് അതിലോട്ടങ്ങ് ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്യുക. എന്നിട്ട് നമ്മൾ അതിൽ സെപ്പറേറ്റായിട്ട് വേവിച്ച തക്കാളി, മുരിങ്ങയ്ക്ക, വെണ്ടയ്ക്ക ഉണ്ടല്ലോ അതും കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തിട്ട് നമ്മളിതിൽ ഇടാൻ പോകുന്നത് എന്താണ്, അടുത്തത് നമുക്ക് പുളിവെള്ളം ഒഴിക്കാം. പുളിവെള്ളം ഒഴിച്ചതിന് ശേഷം കുറച്ച് നമുക്ക് ഉലുവ ഉണങ്ങിയതും ഉലുവ ഇല ഉണങ്ങിയതും ഉലുവ പൊടിയും പിന്നെ ജീരകം പൊടിച്ചതും ഇത് ഇത്രയും നമുക്കിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് നമുക്ക് മല്ലിയില, ഫ്രഷ് മല്ലിയില ഇടാം. മല്ലിയില ഇട്ടിട്ട് നമ്മൾ ഉള്ളി ഗാർണിഷ് ചെയ്ത് വെച്ചില്ലേ, അതും കൂടി ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുമ്പോഴത്തേക്കും നല്ല അടിപൊളി സാമ്പാർ റെഡി. ദോശയിലൂടെ കഴിക്കാം. ലൈക്ക് ഷെയർ കമൻറ്റും ചെയ്യാൻ മറക്കരുത്. താങ്ക് യു വെരി മച്ച്. ടേക്ക് കെയർ. ബൈ ബൈ. സബ്സ്ക്രൈബും കൂടെ ചെയ്യണം കേട്ടോ. താങ്ക് യു.